എന്നെ ആരൊന്നും ചെയ്തില്ലേ? ആരെന്ത് ചെയ്യാനേക്ക? നശിച്ചൊരു സ്വപ്നം. ഒരുത്തം വന്നില്ലേ കീരിക്കാടൻ ജോസ്, അവൻ പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞപ്പോ മുതലേ എന്റെ സ്വസ്ഥത പോയതാ. അവന്റെ മുഖം ആലോചിച്ചുണ്ട കിടന്നത്, അതുകൊണ്ടായിരിക്കും ദുസ്വപ്നം കണ്ടത്. ഇനി അത്തരക്കാരുമായിട്ട് നമുക്ക് കൂട്ട് വേണ്ടിക്ക. എന്നാലും എന്റെ ഫോണിലേക്ക് അവൻ വിളിക്കുകയും ഇവിടെ വരികയൊക്കെ ചെയ്തില്ലേ? അതുകൊണ്ട് ഇനി പോലീസുകാർ എന്നെയും തേടി വരുമെന്തോ. അങ്ങനെ വരുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാനിത് എന്റെ ബാപ്പയോടും ഉമ്മയോടും പോലും പറഞ്ഞിട്ടില്ല. ഇക്ക ഇത് ആരോടും പറയണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധം. അല്ലെങ്കിലും കള്ളന്മാരും കൊലപാതകങ്ങളും ഒന്നും നിങ്ങൾക്ക് ചേരില്ലക്ക. ഞാൻ അങ്ങനെ ആരോടും കൂട്ടുകൂടാറില്ല മോളെ. പിന്നെ മോശ സമയം വരുമ്പോ ഇതുപോലുള്ള ക്രിമിനലുകൾ ആരെങ്കിലും ഒക്കെ കടന്നു വരും. ഹലോ, ഞാൻ എന്താ വരുന്നു. വാപ്പേ, ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന്. ഞാനൊന്ന് പോയിട്ട് വരാം മോളെ. വേണ്ട മോളെ, മോള് കഥ കടച്ചിരുന്നു, ഒന്നും പേടിക്കാനില്ലെന്നേ. ഇക്ക പോയിട്ട് വരാം. ശരി. മോള് വാലടച്ചു, ഇക്ക പോയിട്ട് വരാം. പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മോനെ. അതുപോലെ എല്ലാർത്തും എന്റെ പടം പതിച്ചിരിക്കല്ലേ. ഇച്ചാൻ ഇനി ഇവിടെ നിൽക്കുന്നത് പ്രശ്നമാ. ഞാനും ചില ദുസ്വപ്നങ്ങൾ കണ്ടു. ഞാൻ തലയ്ക്ക് വില പറഞ്ഞവള് ഇച്ചാനെ പൊക്കിയെന്ന്. സാറില്ലടാ മോനെ, ഞാൻ സഹായിച്ച പല പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇപ്പൊ ഇവിടുത്തെ തമ്പുരാക്കന്മാരാ. ഒളിക്കാനുള്ള സ്ഥലം അവന്മാരെ തന്നെ ശരിയാക്കി തരും. അതിനിടയിൽ അവസരം വരികയാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരും. അതുവരെ വിളിക്കാനോ കാണാനോ ശ്രമിക്കണ്ട. ഞാനും ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും. എന്നാ അതിനിടയിൽ അവളെന്നെ പൊക്കുവെന്ന് എന്റെ സംശയം. കാഴ്ചക്ക് വലിയ സൈസ് ഒന്നും ഇല്ലെങ്കിലും നിൽക്കാൻ അറിയാവുന്ന നല്ലടാ നീ. ഈ ചെറിയ തലയ്ക്കകത്ത് രാവണന്റെ ബുദ്ധിയല്ലടാ നിനക്ക്. ഇവിടെ കാണുമല്ലോ പണം കൊടുത്താൽ കൊത്തിയിരുന്ന ഇനങ്ങള്. അവന്മാരെ കൂട്ടുപിടിക്കുക, എന്നിട്ട് അവളെ അങ്ങ് തീർക്ക്. എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരിടം കിട്ടിയാൽ നമുക്ക് ഒരുമിച്ചങ്ങ് മുങ്ങാടാ. പിന്നെ മലപ്പുറത്തെ കുടുംബത്തെ വിടണ്ട. അവിടെ നിന്നുകൊണ്ട് ചിലപ്പോ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതുകൂടെ മനസ്സിൽ വെച്ചേക്കണം.
അവൻ എവിടെയും മുങ്ങി നടക്കുന്നത്. ഏതോ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് എന്റെ ലീന ടീച്ചറുടെ സംശയം. എന്തായാലും എല്ലാവരും കൂടിയിട്ട് അവനെ ചുറ്റിക്കുന്നുണ്ട്. അവസാനം നമ്മൾ ചുറ്റിപ്പോകരുത്. കോടികൾ കൈകിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ ഇവിടെ നിൽക്കുന്നത്. അതൊരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാലോ. പിന്നെങ്ങനെയാ നമ്മൾ ചുറ്റുന്നത്? പോലീസ് അവന്റെ അരികിലെത്തിയെന്ന് അവൻ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. അതിന്റെ കലി മുഴുവൻ തീർക്കുന്നത് മിക്കവാറും രോഹിണിയോടായിരിക്കും. എനിക്ക് ഭയമില്ല സർ. എനിക്ക് ചുറ്റിനുള്ളവർ ഇത് അറിയുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസം, അത് മാത്രം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ലച്ചുമോൾ അവനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അത് പിന്നെ പറയണോ? അവൻ ഒരു നിമിഷം മാറി നിന്നാ അവൾക്ക് സങ്കട. ഇതുപോലെ പിശാചിന്റെ മനസ്സുള്ളവന്മാരെയൊക്കെ ഒരു നിമിഷം പോലും കൂടെ നിർത്താൻ പാടില്ല രോഹിണി. ഇനിയിപ്പോ അവനെ കാണാതെ കഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് അത് മോളെ അലറ്റില്ലേ? അലട്ടുമെന്ന് മാത്രമല്ല, മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ പോലെ വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മോളെ സമാധാനിപ്പിക്കാനും ഇപ്പൊ പാടാ. ഇങ്ങനെ ഒരു തന്നെ ചുരുങ്ങിയ കാലത്തിന് എന്തിനാ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നേന്നാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല സർ. അവൻ മടങ്ങി വന്നപ്പോ അവൻ ആരായിരുന്നു എന്ന് അറിയില്ലായിരുന്നല്ലോ. അന്ന് ലോകം പിടിച്ചടക്കിയതുപോലെയായിരുന്നു. കുഞ്ഞിനും മോളുടെ അച്ഛനെ നഷ്ടപ്പെടരുതെന്ന് കരുതി അച്ഛനെയും മോളെ ഒരുപാട് അങ്ങ് അടുപ്പിച്ചു. അതാ വിനയായത്. ഇനിയിപ്പോ മോള് കുറച്ച് സങ്കടപ്പെടട്ടെ. അല്ലാതെ ഇപ്പൊ എന്തു ചെയ്യാനാ? ഏതായാലും അവൻ ഇനി ഭയക്കാനൊന്നും നിൽക്കണ്ട. ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ, അമ്മച്ചിയുടെ മുഷിലേക്കൊന്ന് മാറട്ടെ. ശരി സർ. ഇതൊരു വിഷയമാക്കണ്ടളിയ. ഞാനിപ്പോ വല്ലാത്തൊരു കുരുക്കിപ്പെട്ട് കിടക്കുമല്ലയോ. ആ സമയത്ത് വെറുതെ രോഹിണിയെ ചൊടിപ്പിക്കണ്ട. എന്നാലും അവനവളോട് പറഞ്ഞതൊക്കെ. അവൻ എന്ത് പറഞ്ഞാലും ആരും അങ്ങനെ വിശ്വസിക്കത്തില്ല. ആ രീതിയിൽ ഞാൻ കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. എങ്കിലും സൂക്ഷിക്കണം. ഞാൻ ആകെ വിരളി പിടിച്ച് നടക്കുവളിയ. മൂന്ന് ഭാര്യമാർ ഒരു ജില്ലയിൽ വന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. അതിനിടയിൽ ഇനിയൊരു തലവേദന വേണ്ട. രോഹിണി ലീനി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ജോസ് രോഹിണിയുമായിട്ട് അടുപ്പമുള്ള ആളാണ്. അങ്ങനെ വരുമ്പോ പരസ്പരം അവരെല്ലാം സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോ മണ്ടരാക്കപ്പെട്ടേക്കും. അങ്ങനെ ഞാനും സംശയിച്ചിരുന്നു. എന്നാ ഇപ്പൊ ആ സംശയമില്ല. രോഹിണി നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. ഇന്ന് ജോസിനോട് അവൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എന്ന് മാത്രമല്ല, ലോണും ഇതുവരെ ശരിയായിട്ടില്ല. ഇടയ്ക്കെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ശ്രദ്ധിച്ചോണം. ആ ഇനിയിപ്പോ കൈവിട്ട കളിയാ, മരണക്കളി. ആ ദേവി വിളിക്കുന്ന അടുത്ത അവതാരം. ഹലോ രഹന മോളെ, ദാ ഇക്ക എത്തി. ഓക്കേടാ. ആ അവളവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കുക. പോയി ആസ്വദിച്ച് കഴിക്ക്. ആ അവിടുന്ന് രോഹിണിയുടെ അടുത്ത് എത്തുമ്പോ അറിയാം ലെവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്. ആ വൃത്തികെട്ട മൊട്ട. ഉള്ളത് പറയാലോ, ഞമ്മളിവിടെ വന്നതിന് ശേഷം ഒരു ദിവസം ഹോട്ടലിൽ കയറിയിട്ട് ഒരു ബിരിയാണി കഴിച്ചു.
അപ്പോളാ മനസ്സിലായത് ഉമ്മളെ നാട്ടിലെ ഉമ്മളുണ്ടാക്കുന്ന ബിരിയാണിന്റെ ഒരു കോണോ. അത് പിന്നെ പറയണോ, ഉമ്മുമ്മ മാത്രമല്ല ഉമ്മയും കൊച്ചുമോളൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തില് ഒട്ടും പിന്നിലല്ല. മോനെ, ഇത് ബെടെ പറഞ്ഞതോ പറഞ്ഞ് ഉമ്മളെ നാട്ടിലേക്ക് എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാ ഇത് പറയരുത്. കാരണം ഉമ്മേന്റെ ഭക്ഷണം കഴിക്കാത്തൊരാടെ കുറവാ. ഓലാരെങ്കിലും ഈ സംഭവം ഉമ്മാന്റെ കാതിലെത്തിച്ച മോനെ പോലെ സ്നേഹിക്കുന്ന എന്നെ ഉമ്മ അങ്ങോട്ട് തള്ളിക്കളയാനും മടിക്കൂല. അത് ഓർമ്മ വേണോ? അതെനിക്ക് അറിഞ്ഞൂടെ. ഓരോരോ രാജാക്കന്മാരെ പോലെ തന്നെയാ ഓരോ പോരയിലും കാര്യം. ഓരോ കാലം കഴിയാതെ വേറൊരാൾ ഒന്നും കൈയാളാൻ പാടില്ല. നന്നായി കഴിക്കേ, ഉമ്മാന്റെ മാത്രല്ല ഇന്ത്യയും കൂടി പാചക കഴിക്കണമെന്നുണ്ട് മോളെ. പിന്നെ ഉമ്മാന്റെ കാര്യം ആലോചിക്കുമ്പോ ആ ആഗ്രഹം കെട്ടടങ്ങുക. ബാപ്പയെ, ഇനിയിപ്പോ എന്താണോ എന്തോ. ഹലോ, ആ പറയ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ വരാം. ആ ശരി ശരി, ഞാൻ ദാ എത്തി. ഇനി അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. എങ്ങോട്ട് വന്നില്ല, അതിനുമുമ്പ് ചെല്ലണോന്ന് ഉമ്മ കിടന്ന് വെള്ളം വെക്കുന്നു. ഒന്നും നേരെ ചൊവ്വേ, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റണില്ലല്ലോ. ഇക്ക അങ്ങനെ മാത്രം പറയരുത് മോളെ. 10 മാസം പള്ളയിലിട്ടിട്ട് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി ഒരു പരുവത്തിൽ വളർത്തിയതാവോനെ. മോളെ ഞമ്മൾ വളർത്തിയോണം. അങ്ങനെയുള്ള ഉമ്മ ഒരു ആവശ്യം പറഞ്ഞാല് അത് കഴിഞ്ഞേ മറ്റെന്തും ഉണ്ടാകാവൂ. മോൻ കഴിച്ചിട്ട് പെട്ടെന്ന് പൊയ്ക്കോ. ഉമ്മാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വാപ്പ് വിളിച്ച പെട്ടെന്ന് വിശപ്പടങ്ങും. നിർത്തുക. മോളെ, മോളെ സങ്കടം ബാപ്പാക്കറിയാം. എന്നാലും ബാപ്പാനും ഉമ്മാനും നോക്കുന്നത്, ഓരോർത്ത് ആദി കൊള്ളുന്നത് നല്ല സ്വഭാവക്കാരാ മോളെ. ഒരു നാളെ കെട്ടിയോളെയും മക്കളെയും നോക്കുന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഈ ഉമ്മയും ബാപ്പയും ഉമ്മൂമ്മയൊക്കെ എത്ര കാലം കൂടെ കാണാനാ? പിന്നെ ഒന്നിച്ച് ജീവിക്കേണ്ടത് നിങ്ങളല്ലേ. ആ നേരത്ത് നോക്കുകയോ ഇല്ലയോ എന്നുള്ളത് ദേ ഇതുപോലുള്ള സംഭവം കാണുമ്പോ ഉമ്മക്ക് അങ്ങ് ഉറപ്പിക്ക. നിന്റെ ആയുസ് ഈ കാര്യാക്കണ്ട. എപ്പോഴും പുയ്യാപ്പിളേനെ പിന്തുണയ്ക്കണം, എന്നാലേ ഓല് തമ്മിൽ സ്നേഹം ഉണ്ടാവും. രഹനമോളുടെ കണ്ണ് ജീവിതകാലം മുഴുവൻ നിറയാതിരിക്കൂ. വരണം വരണമെന്ന് എല്ലാരും നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങി പോകുന്നു. ഇനി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇവിടുന്ന് മുങ്ങുന്നതാ ബുദ്ധി. അല്ല, അളിയൻ എന്താ ചിന്തിക്കുന്നേ? അല്ല, ഞാനിവിടേക്ക് വരുമ്പോ അളിയനെവിടെ കാണുമെന്നുള്ള ചിന്തയായിരുന്നു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ നിരാശ തോന്നി. എന്തായാലും ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ, കരടെല്ലാം പോയല്ലോ. ഇനിയും പോയെന്ന് പറയാൻ പറ്റില്ല. ഒളിഞ്ഞും തെളിഞ്ഞും പല ആരോപണങ്ങളും പറയുന്നുണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ. അവനെ കൊന്ന സ്വന്തം അച്ഛൻ പോലും ചോദിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇനി നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ച കൊല്ലണം അവനെ. അവനെ കൊന്നിട്ട് ഇനി നമുക്ക് എന്ത് കിട്ടാനാ?
അളിയനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. നന്ദനൊപ്പം നിന്ന് സ്വന്തം മോനെ കുത്തി ഒരാള്. എന്നാൽ ഇപ്പൊ അയാൾക്ക് അവനോട് സിമ്പതി ഉണ്ടോന്നൊരു സംശയം. പിന്നെ മോചിത എന്ന് പറയുന്ന പെൺപോലീസ് അച്ഛനെ പോലെ കരുതുന്ന ആളാണ് ജഗന്നാഥ്. അയാളുടെ വാക്ക് കേൾക്കുന്നോണ്ടായിരിക്കും മോചിത എന്നെ സംശയത്തോടെ നോക്കുന്നേ. അതൊന്ന് ശരത്തേട്ടൻ കാര്യമാക്കണ്ട. അവരൊക്കെ പറയുമ്പോഴത്തേക്കും വിശ്വാസത്തിലെടുക്കുന്ന പെൺകുട്ടിയാണ് മോചിതയെങ്കിൽ രാഖിയുടെ കൂട്ടുകാരി എന്നൊരു പരിഗണന മാത്രമേ ഉള്ളൂ. അതും ഇല്ലെന്നങ്ങ് വയ്ക്കും. അളിയനെ വിമർശിക്കുന്ന ആരും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ഞങ്ങൾക്ക് വേണ്ട. ജോസ് ആണ് എല്ലാത്തിന്റെ ആണി. ജോസ് സാറിന് വിടളിയ. ഇപ്പൊ രോഹിണി ചേച്ചി അയാൾ കാണുന്നില്ല. ഇടയ്ക്കെങ്കിലും രോഹിണിയിൽ ജോസ് ചലനം സൃഷ്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അമ്മ സത്യമായിട്ടും ആരോടും പറയരുത്. ഒരു ദിവസം ഉറക്കത്തിൽ രോഹിണി പിച്ചും പേയും പറയുന്നത് കേട്ടാ ഞാൻ ഉണർന്നത്. ശ്രദ്ധിച്ചപ്പോ ജോസ് സാറ് ശല്യം ചെയ്യരുത്, തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്ന് രോഹിണി പറയുക. ജോസ് സാറ് ശല്യം ചെയ്യരുത്, തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്ന് രോഹിണി പറയുക. ഞാൻ മാറിയിരുന്ന് കുറെ കരഞ്ഞു, ചോദ്യം ചെയ്യാനൊന്നും പോയില്ല. അല്ല, ചോദ്യം ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയാലും കരയുന്നത് ആരാന്നെന്താ? പിണങ്ങി പിരിഞ്ഞ എന്റെ മോൾക്ക് അച്ഛനില്ലാതാവും, അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഇതൊരു വിഷയാക്കണ്ട. രോഹിണി എന്നെ വിട്ടാലും എനിക്കത് പറ്റില്ല അളിയ. അച്ഛൻ എവിടെയാ പോണെന്ന് മോൾക്ക് അറിയത്തില്ലയോ? നന്ദൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് എന്നോട് താനത് പറയാതിരുന്നെന്ത്? അയ്യോ, ഞാനത് പറഞ്ഞില്ലായിരുന്നോ? തന്റെ ശ്രദ്ധ വേറെ ഒക്കെ അല്ലേ, പറയേണ്ടതൊന്നും പറയത്തില്ലല്ലോ. സോറി ശരത്തേട്ട, ഞാനത് മറന്നുപോയതാ. ഇനി എന്നെയും മോളെയും മറക്കാതിരുന്ന ഭാഗ്യം. നന്ദൻ ഇങ്ങ് വന്നു കഴിഞ്ഞു, ഇനി നമ്മളും കൂടെ ഇവിടെ താമസിക്കുന്നത് ശരിയല്ല. ഇപ്പൊ വേണ്ടെന്ന് പറയുന്ന ഒന്നും കണക്കാക്കണ്ട. നയനെ വിട്ട സ്ഥിതിക്ക് എന്തായാലും അയാളൊരു പെണ്ണ് കിട്ടും. രാഖിയും കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് താമസിക്കും. ആ നേരത്ത് നമ്മളും കൂടെ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എത്രയും പെട്ടെന്ന് ലോണ് ശരിയാക്കണമെന്നാ. ഞാൻ ഇന്നലെയും ബാങ്ക് മാനേജറെ കണ്ടിരുന്നു, പെട്ടെന്ന് ശരിയാക്കാമെന്നാ പറഞ്ഞത്. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നേ? ഞാനിവിടെ വന്ന് അയാളെ കാണാം. ഇങ്ങനെ ധൃതി കൂട്ടാതെ മാനേജർ എന്നെ അടുത്ത് തന്നെ വിളിക്കും. ഞാനും എന്റെ ഭാര്യയും മോളും മാത്രമുള്ളൊരു വീട്, നമ്മൾ മാത്രമുള്ളൊരു ലോകം. അത് സ്വാർത്ഥതയല്ല ശരത്തേട്ട. എന്റെ ഭാര്യയുടെ മോളുടെ കാര്യത്തിൽ ഞാൻ ഇത്തിരി സ്വാർത്ഥം തന്നെയാ. ലോകത്ത് ആരോടും സ്നേഹമില്ലാത്ത ഒരു തന്റെ ആത്മാർത്ഥതയില്ലാത്ത ചതി ഒളിപ്പിച്ചുള്ള വാക്കുകൾ. മോളെ,
നമുക്ക് കളിക്കാം. എവിടെയും ജയിച്ചു കയറി പോയതല്ലേ? ഇതുപോലെ പോലീസും ഗുണ്ടോളൊന്നും എതിരായി വന്നിട്ടില്ലല്ലോ. ലീൻ എന്ന പെൺകുട്ടി മോചിതയുടെ മൂക്കി മുമ്പ് തന്നെ ഉണ്ട്. എന്നിട്ട് അതാണ് അവന്റെ രണ്ടാം ഭാര്യ എന്ന് കണ്ടെത്താൻ ഒരു എസ്ഐക്ക് ഇത്രയും സമയം വേണോ? ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ വരും രണ്ടാളുടെ മുന്നിലേക്ക് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്.